ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:12 ഇങ്ങനെ വായിക്കുന്നു: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കും. ജീവിതം ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നവർ, അതോടൊപ്പം ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളാകട്ടെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളാകട്ടെ കടന്നു വരുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലും സങ്കടങ്ങളിലും കഴിയുന്നവർ. പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശിക്കുവാൻ സാധിക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് രോഗത്തിലും തകർച്ചയിലും പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പൗലോസ് ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ 1 4:13 ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്കറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ അവനോടുകൂടെ ദൈവം ഉയർപ്പിക്കും. ഈ ജീവിതത്തിന് ശേഷം, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ഈ ലോകത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല, ഈ ഭൂമിയിൽ എല്ലാം അവസാനിക്കുന്നില്ല എന്ന ചിന്തയുള്ളവർക്കാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും രോഗത്തിലും തകർച്ചയിലും തളർച്ചയിലും നിരാശപ്പെടാതെ ജീവിക്കുവാൻ സാധിക്കുക. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ വളരെയധികം ആളുകളെ കണ്ടുമുട്ടുന്നു. കടുത്ത നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ആത്മഹത്യ ചിന്തയിലൂടെ കടന്നു പോകുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, അങ്ങനെ ഒത്തിരിയേറെ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൽ കൂടുതൽ പേരും ഈ ലോകത്തിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കാനോ പ്രത്യാശിക്കാനോ സാധിക്കാത്തവരാണ്. അതേസമയം ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം സ്വർഗം, ദൈവം, ആത്മീയമായ കാര്യങ്ങൾ, അങ്ങനൊരു ജീവിതം ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉള്ളവർക്കാണ് പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ തന്നെ എല്ലാം തീരുന്നു എന്ന് കരുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ലോകത്തിൻ്റേതായി ജീവിക്കുവാനുള്ള പ്രേരണ കൂടുന്നു. ഈ ഭൂമിയിലുള്ള സമ്പത്തും ഈ ഭൂമിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷം തരുന്ന ലഹരി വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് ഇവിടെ വച്ച് തന്നെ സന്തോഷിക്കണം, ജീവിക്കണം എന്നൊരു താല്പര്യം മനസ്സിന് കടന്നു വരുന്നു. അങ്ങനെ വരുന്നൊരവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഒരു രോഗമോ ഒരു തകർച്ചയോ ഒരു അപകടമോ എന്തെങ്കിലും കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് കടുത്ത നിരാശയിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് പ്രത്യാശ വേണം, നമുക്കുള്ള പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കുകയും വേണം. ആ പ്രത്യാശയാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ തന്നെ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും, ജീവനിലേക്ക് കടന്നു വരും എന്നുള്ളൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ പ്രാവുകളെക്കുറിച്ചുള്ള ഒരു കൊച്ചു സംഭവം വായിക്കാനിട വന്നു. ഈ പ്രാവിനെ വളർത്തുന്നവർ, അവരുടെ ഇടയിൽ അവരൊരു മത്സരം നടത്താറുണ്ട് പ്രാവുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പ്രാവിനെ വളർത്തുന്ന സ്ഥലത്ത് നിന്നും കുറേ ദൂരെ ഈ പ്രാവുകളെ കൊണ്ടുപോയി അവിടുന്ന് സ്വതന്ത്രമാക്കി വിടും. അപ്പോൾ ഈ പ്രാവുകൾ എത്ര ദൂരെ കൊണ്ടു ചെന്ന് വിട്ടാലും പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമോ
അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമോ എവിടെ നിന്നാണോ പോയത് ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തും. ഉള്ളൊരിക്കല് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു മത്സരം, പ്രാവുകളുടെ മത്സരം നടന്നപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഏകദേശം 320 കിലോമീറ്റർ ദൂരെ ഏതാനും പ്രാവുകളെ കൊണ്ടുപോയി സ്വതന്ത്രമാക്കി വിട്ടു. പക്ഷേ ഈ പ്രാവുകൾ അതിനുശേഷം 4 മണിക്കൂറും 25 മിനിറ്റും എടുത്ത് അവ എവിടെ നിന്നാണോ പോയത് ആ സ്ഥലത്തേക്ക് പറന്ന് ഈ 320 കിലോമീറ്റർ താണ്ടി തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ആകാശത്തിലൂടെ തിരിച്ചു വരുമ്പോൾ ഒത്തിരിയേറെ ഈ പ്രാവുകളെ ഇരയാക്കുന്ന വലിയ പക്ഷികൾ കാണാം, അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള പ്രത്യേകതകൾ കാണാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രാവുകൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എവിടെ നിന്നാണോ പോയത് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അവയുടെ പരിശ്രമവും സ്ഥിരമായ ഉത്സാഹവും അവയെത്രയും പെട്ടെന്ന് അവർ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ എത്തുവാൻ സാധിച്ചപ്പോൾ ആ പ്രാവുകൾക്ക് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും പറക്കണം, പറന്നാൽ ആ ആദ്യ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താൻ സാധിക്കും. അങ്ങനെ പ്രത്യാശയില്ലായെങ്കിൽ ഈ പ്രാവുകൾ കുറച്ചൊക്കെ പറന്നു കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്തെത്തും, അവിടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടും, അവിടെ ജീവിക്കുകയാണ്. പക്ഷേ പ്രാവുകൾ പൊതുവെ ആ പഴയ സ്ഥലത്തേക്ക്, എവിടെ നിന്നാണ് പുറപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പം സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ഉത്ഭവം. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്, ദൈവമാണ് നമുക്ക് ആത്മാവിനെ നൽകിയത്, ദൈവമാണ് നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നൽകിയത്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിച്ചെത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം, ഉറച്ചൊരു വിശ്വാസം, പ്രത്യാശ നമുക്ക് വേണം. പ്രാവുകൾക്ക് മനുഷ്യരുടേതുപോലെ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമില്ലെങ്കിൽ പോലും ആ പ്രാവുകൾ എത്ര ദൂരെ പോയാലും, 320 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന അത്ര എളുപ്പമുള്ള ദൂരമല്ല, അത്രയും ദൂരെ പോയാലും അവ വീണ്ടും പറക്കുന്നു ആ പഴയ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ പ്രാവുകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. സ്ഥിരതയോടുകൂടെ പ്രതിസന്ധികൾ അതിജീവിച്ച് പറന്നാൽ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരാമെന്ന്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമുക്കും വലിയൊരു പ്രത്യാശ ആവശ്യമാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, എത്ര പ്രശ്നങ്ങളുണ്ടായാലും, രോഗങ്ങളുണ്ടായാലും, തകർച്ചകളുണ്ടായാലും ഈ ജീവിതത്തോടുകൂടെ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, ഈ ഭൂമിയിൽ അവസാനിക്കുന്നതല്ല ഈ ജീവിതം. നമ്മുടെ കാഴ്ചകൾക്കപ്പുറം, ഈ ലോകത്തിനപ്പുറം ദൈവമുണ്ട്, ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ജോബ് എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, വസ്തുവകകളുണ്ടായിരുന്നു, ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വേള ജോബിന് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും രോഗിയായി കഴിയുമ്പോഴും അദ്ദേഹം വലിയ പരിതാപകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ജോബ് പറയുന്നുണ്ട് ജോബിൻ്റെ പ്രത്യാശയെക്കുറിച്ച്. എനിക്കിതെല്ലാം നഷ്ടപ്പെടുമ്പോഴും രോഗിയായിരിക്കുമ്പോഴും എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ സാധിക്കുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്, ദൈവം ജീവിച്ചിരിപ്പുണ്ട്. എനിക്കെൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, എനിക്കെൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, പക്ഷെ ഇതെല്ലാം എനിക്ക് വീണ്ടും നൽകാൻ കഴിയുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്, അതാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് കർത്താവ് തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്, പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരായി മാറണം. ജീവിതം പലവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാം, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാം, തകർച്ചകളുടെ അനുഭവങ്ങളുണ്ടാകാം, പരാജയങ്ങളുടെ അനുഭവങ്ങളുണ്ടാകാം, തെറ്റിദ്ധാരണകളുടെ അനുഭവമുണ്ടാകാം, പ്രിയപ്പെട്ടവരുടെ മരണങ്ങളുണ്ടാകാം. അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ ആവശ്യമാണ്. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന്
കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ദൈവം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്നേഹമുള്ളവരെ, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. വളരെയധികം അസാധ്യമായ കാര്യങ്ങളാണ്, ചുരുങ്ങിയ ചില ഉദാഹരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരമ്മ, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുന്നില്ല, അല്ലെങ്കിൽ മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഭൂരിഭാഗം അമ്മമാരും അങ്ങനെയാണ്. അപ്പോൾ വചനം പറയുകയാണ്, അങ്ങനെ ഇനി ആരെങ്കിലും മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഏത് ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ടാകും, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയൊരു സത്യമാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പ്രത്യാശയെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഈ നങ്കൂരം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമുള്ളവരെ, കടലിൽ കപ്പലുകളിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ, അപ്പോൾ ഈ കപ്പൽ യാത്രയിൽ അതിങ്ങനെ ആഴക്കടലിലേക്കൊക്കെ പോകുന്നു. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വലിയ തിരമാലകളും കൊടുങ്കാറ്റും വലിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആ കപ്പൽ നങ്കൂരത്തിലാക്കും. അങ്ങനെ നങ്കൂരമിട്ട് അങ്ങനെ കപ്പൽ അവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ ആ സമയത്ത് വലിയ കാറ്റടിക്കാം, തിരമാലകൾ വന്ന് കപ്പലിലേക്ക് അടിക്കാം, പക്ഷേ കപ്പൽ തകർന്നു പോകാതെ, ആ കാറ്റിൽ തകർന്നു പോകാതെ, തിരമാലകളിൽ തകർന്നു പോകാതെ ആ നങ്കൂരത്തിൻ്റെ ശക്തിയാൽ അവിടെ പിടിച്ചു നിൽക്കുവാൻ കപ്പലിന് സാധിക്കും, അപകടങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാം, രോഗങ്ങൾ കടന്നു വരാം, തകർച്ചകൾ കടന്നു വരാം, ബിസിനസ് തകർന്നു പോകാം, ജോലി നഷ്ടപ്പെട്ടു പോകാം, ജീവിത പങ്കാളി ചിലപ്പോൾ വഞ്ചിക്കാം, മക്കൾ നമ്മളെ ഉപേക്ഷിക്കാം. മക്കളൊക്കെ, പല മാതാപിതാക്കൾക്കും പ്രത്യാശ നഷ്ടപ്പെടുന്ന വലിയൊരു കാര്യമാണ്. മക്കളെയൊക്കെ വളരെ പ്രതീക്ഷയോടും കൂടും പ്രത്യാശയോടും കൂടെ വളർത്തിക്കൊണ്ടുവരുന്നു, അവർ വലുതാകുന്നു, പണം മുടക്കി അവരെ പഠിപ്പിക്കുന്നു, നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു നല്ലൊരു അവസ്ഥയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ മക്കൾ അവരുടേതായ വഴികളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ചിലർ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, ചിലർ അനാഥ മന്ദിരങ്ങളിലെത്തുന്നു, ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ നിന്നുണ്ടാകാം. പക്ഷേ ഈ ലോകത്തിലിപ്പോൾ നമ്മൾ മക്കളിലോ സമ്പത്തിലോ സൗഹൃദങ്ങളിലോ നമ്മുടെ ആരോഗ്യത്തിലോ ഒന്നുമല്ല നമ്മൾ വാസ്തവത്തിൽ പ്രത്യാശ വയ്ക്കേണ്ടത്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. ദൈവത്തിൽ പ്രത്യാശ വച്ചാൽ ദൈവം ഏത് ജീവിതാനുഭവങ്ങളിലും നമ്മളെ രക്ഷിക്കും, നമ്മുടെ കൂടെയുണ്ടാകും. ഇനി ഈ ജീവിതത്തോടൊപ്പം, ഈ ജീവിതത്തിൽ നമുക്ക് ചിലത് കിട്ടിയില്ല എങ്കിൽ പോലും കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, കർത്താവ് നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കും. ഈ ജീവിതവും ഈ മരണത്തിനും ശേഷം നമുക്ക് വേണ്ടി ദൈവം വലിയ അനുഗ്രഹം ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തോടു കൂടെ എല്ലാം അവസാനിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, പൗലോസ് ലീഹ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. മറ്റുള്ളവരെ പോലെ നമ്മൾ പ്രത്യാശയില്ലാതെ ജീവിക്കരുത്. മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവിശ്വാസമില്ലാത്തവരും ഇതുപോലെ സംരക്ഷിക്കുന്ന ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും, അതോടൊപ്പം ഈ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കുന്നു എന്ന് കരുതുന്ന അങ്ങനെയുള്ള ആളുകളെ പോലെ നമ്മൾ വിശ്വാസമില്ലാത്തവരാകരുത്, പ്രത്യാശയില്ലാത്തവരാകരുത്. അതാണ് പൗലോസ് ലീഹ പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമുക്ക് ആഴപ്പെടുത്താം, നമ്മുടെ പ്രത്യാശ നമുക്ക് ആഴപ്പെടുത്താം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ താങ്ങുന്നൊരു ദൈവമുണ്ട്. അതോടൊപ്പം ഈ ലോകത്തിൽ മരണം മൂലം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴും അവിടെ എല്ലാം അവസാനിക്കുന്നില്ല, നമ്മൾ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വലിയ പ്രത്യാശയിൽ മുമ്പോട്ട് പോകുവാൻ
ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് തകർച്ചയിലും ഏത് രോഗത്തിലും നമുക്ക് കാരണമാകട്ടെ. അതിനുള്ള വിശ്വാസവും അതിനുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് തുടർന്ന് വരുന്ന ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സോനുവിനെ നിത്യവും വാഴ്ത്തിട. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സോനുവിനെ നിത്യവും വാഴ്ത്തിട. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജീവനുള്ള ദിവ്യ കാരുണ്യനാഥൻ, ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യ ഈശോ, കർത്താവ് വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നിത്യജീവൻ നൽകുന്ന ജീവനുള്ള അപ്പം കർത്താവ് എന്ന തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. പ്രത്യാശയുള്ളവരായി ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യാശ നഷ്ടപ്പെട്ടവരെയും ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും പ്രത്യാശയോടുകൂടെ മുമ്പോട്ട് പോകുന്നവരെയും. പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ടെന്നും, നമ്മൾ കർത്താവിനോടൊപ്പം നിദ്ര പ്രാപിച്ചവർ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയൊരു ബോധ്യം, വിശ്വാസം നമുക്കുണ്ടാകണം എന്നും പൗലോസ് ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ഒരു തകർച്ചയ്ക്കും, ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും, ജീവിതത്തിലൊരു രോഗത്തിനും നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ സാധിക്കരുത് എന്ന് പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, പ്രത്യാശയിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ബലഹീനരായ മനുഷ്യരാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് പ്രത്യാശിക്കുവാൻ കഴിയാതെ നമ്മൾ നിരാശയിലേക്ക് പോകാം. ഈശോ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളൊരിക്കലും മറക്കുകയില്ല. ദൈവം നമ്മളൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമുക്ക് വലിയ പ്രത്യാശ വേണം. ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിക്കണം. കടലിൽ പോകുന്ന കപ്പലുകൾ നങ്കൂരമിട്ട് സുരക്ഷിതമായി നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ ജീവിതത്തിലേതനുഭവത്തിലും നമുക്ക് സംരക്ഷണം തരേണ്ടതുണ്ട്.
കുറച്ച് ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും ജീവിതത്തിൻ്റെ തകർച്ചകളെയും മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരുപക്ഷെ ലഭിക്കാത്ത സങ്കടങ്ങളെയും കുടുംബത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയിൽ സന്തോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടി സ്തുതിക്കാം. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകുത്തി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകുത്തി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകുത്തി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകുത്തി പാടാനേറെ കാരണമുണ്ട്. യേശുവേ, എല്ലാ കുടുംബങ്ങളിലേക്കും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ശക്തിയും സൗഖ്യവും കടന്നു ചെല്ലട്ടെ. കാറുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. കാറുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകുട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, എല്ലാ മക്കളിലേക്ക് പാടാനേറെ കാരണമുണ്ട്. യേശുവേ, ആരാധിക്കാൻ നമുക്ക് നിരാശ വിട്ടു പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാ മക്കളിലേക്കും കടന്നു വരണം. ഹല്ലേലൂയാ ഹല്ലേലൂയാ, പരാജയങ്ങളിൽ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരണം. യേശു ജീവിക്കുന്നു. ആരാധന ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ സുഖപ്പെടട്ടെ, എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ, നിരാശ വിട്ടുപോകട്ടെ, ഭയങ്ങൾ വിട്ടുപോകട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയുള്ളവരായി നമ്മൾ മുന്നേറണം. മറ്റുള്ളവരെ പോലെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടരുത്. കർത്താവ് നമുക്കുണ്ട്, കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഏത് ജീവിതാനുഭവത്തെയും നന്മയാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. ഉറച്ച് വിശ്വസിക്കാം. അതോടൊപ്പം ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, മരണത്തിന് ശേഷവും നമുക്ക് ദൈവത്തോടൊപ്പമുള്ളൊരു ജീവിതമുണ്ട്. ഈ വലിയ ബോധ്യങ്ങൾ ഞങ്ങളെ പ്രത്യാശയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ നിരാശയിലും ആത്മഹത്യ ചിന്തയിലൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചൊരുങ്ങും.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.